ഹായ് ഗൈസ്, ഇരുടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിള്ളൻ എഡിറ്റിങ്ങുമായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നാളെ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവിസിബിൾ ക്ലോത്ത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അപ്പോൾ എന്തായാലും പോയി കണ്ടേക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ത്രിപ്പിൾ ഷോട്ട് എഡിറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മളെ തന്നെ ഇപ്പോൾ മൂന്നെണ്ണമായിട്ട് കാണുന്നൊരു ഒരു കിടക്കാച്ച എഡിറ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും മൂവായിട്ട് കാണണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. Right now and press the bell icon. Never miss an ഫ്രണ്ട്സ്. അപ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യലിനാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഈ വീഡിയോ എങ്ങനെ എടുക്കണമെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് പൊസിഷനായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓരോ പൊസിഷനിൽ നിന്നും, അതായത് ഒരു 10-ോ 15-ോ സെക്കൻഡ് നമ്മളവിടെ നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 10-ോ 15-ോ സെക്കൻഡ്, 10 സെക്കൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അറൗണ്ട് 15 സെക്കൻഡ് അവിടെ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നത് പോലെ ആക്കുക. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക്, അതായത് സെൻറ്ററിലേക്ക് മാറിയതിന് ശേഷം അവിടുന്ന് ഒരു 10-15 സെക്കൻഡ് നിൽക്കുക. അവിടെ എന്തെങ്കിലും ചെയ്യുന്നത് പോലെ നമ്മൾ ആക്ട് ചെയ്യുക, എന്നാലേ കറക്റ്റ് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ റിയാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. കറക്റ്റ് ക്യാമറ ഒന്നും കുലുങ്ങാതെ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കാം. ഇനി അതിനുശേഷം അതിന് മാറിയിട്ട് നമ്മൾ അടുത്ത മൂന്നാമത്തെ പൊസിഷനിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പോലെ. അപ്പോൾ മൂന്ന് പൊസിഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഡിറ്റിങ്ങിൻ്റെ റിയാലിറ്റി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ചെറിയൊരു ഷോർട്ട് കണ്ടിട്ടുണ്ടാവും, അത് കണ്ടിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ കെയിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്, അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ കയറി ഒന്ന് നൈസായി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ കാണുന്ന ബില്ല് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ മൂന്ന് തരത്തിലുള്ള റേഷ്യോ ഇവിടെ അവൈലബിൾ ആണ്. 16:9, 9:16, 1:16. അപ്പോൾ നമ്മളിവിടെ എഡിറ്റിങ്ങിന് യൂട്യൂബ് വീഡിയോസിനൊക്കെ ഉപയോഗിക്കുന്നത് 16:9 ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറയുന്ന ആ നമ്മൾ 16:9 ആണ് എടുക്കുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ മീഡിയ ബ്രൗസറിലേക്ക് പോകും. മീഡിയ ബ്രൗസറിലേക്ക് പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വിൻഡോയിലേക്ക് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ കാണാൻ പറ്റും. അതോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അത് ക്ലിക്ക് ചെയ്യുക. ഇതാ മേൽ കാണുന്ന ആ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നമ്മുടെ എഡിറ്റിംഗ് വിൻഡോയിലേക്ക് അവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റോളം ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ, പക്ഷേ അത് 10 സെക്കൻഡ് ആയിട്ട് അതിനും വേണ്ടു മൊത്തത്തിൽ ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണോ കറക്റ്റ് സ്റ്റാർട്ടിങ് അവിടുന്ന് ഇരിക്കാൻ തുടങ്ങുന്നത് എവിടുന്നാണോ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം കട്ട് ഓപ്ഷൻ നിൽക്കുക, ട്രിം ടു ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിലേക്ക് ട്രിം ചെയ്യുക. അപ്പോൾ ആ നടന്നു വരുന്ന ഭാഗം ഒഴിവായി, അപ്പോൾ ഇരിക്കുന്ന മാത്രം ഭാഗം കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായി കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുത്ത സെൻറ്ററിലേക്ക് പോകുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെൻറ്ററിലേക്ക് ഇതാ പോയിട്ട് ഇതാ അവിടെ കറക്റ്റ് എവിടെ നിന്നാണോ എത്തുന്നത്, അതാ ആ കറക്റ്റ് ഭാഗം എവിടെയാണോ നോക്കിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഓപ്ഷൻ കൊടുക്കുക. കട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സ്പ്ലിറ്റ് ഹെഡാണ് കൊടുക്കേണ്ടത്, അതായത് ആ രണ്ട് ഭാഗം കൂടി ഒന്ന് സ്പ്ലിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ ആ സ്പ്ലിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് അവിടെ ഇരിക്കുന്നത് വരെയുള്ള ഭാഗം ട്രിം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് സെൻറ്ററിലേക്ക് വരുന്നത് വരെയുള്ള ഭാഗം അവിടുന്ന് കട്ട് ചെയ്യണം. ആ ഇരുന്നിട്ട് സെൻറ്ററിലേക്ക് വരുന്ന വരെയുള്ള ഭാഗം കട്ട് ചെയ്യണം. അപ്പോൾ അത് എവിടുന്നാണോ കറക്റ്റ് എണീക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക, ട്രിം റൈറ്റ് കൊടുക്കുക. അപ്പോൾ റൈറ്റ് കൊടുത്തതിന് ശേഷം ആ കറക്റ്റ് നടന്നിട്ട് പോകുന്ന ഭാഗം കട്ടായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇരിക്കുന്നതും ആ സെൻറ്ററിൽ നിൽക്കുന്നതും മാത്രം അതിന് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് അവിടുന്ന് എവിടത്തേക്കാണോ ആ ഊനിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ ആ കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കുക. നിൽക്കിയ ശേഷം നന്നായിട്ട് എടുത്തു തന്നെ സ്പ്ലിറ്റ് ഹെഡ് കൊടുക്കുക, കട്ടിങ് ഓപ്ഷൻ എടുക്കുക, സ്പ്ലിറ്റ് ഹെഡ് കൊടുക്കുക. അപ്പോൾ സ്പ്ലിറ്റ് പ്ലേ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൂന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല 2+ഉം അതിൻ്റെ അടുക്ക് 3 വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 2+ എന്ന അടുക്കുള്ള ചെറിയ വീഡിയോ കട്ട് ചെയ്യുക, ലെഫ്റ്റിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് വരും ഒരു ഓപ്ഷൻ. അപ്പോൾ അത് നിൽക്കുക. അപ്പോൾ താഴെ ലെയർ ആയിട്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ ലെയർ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റത്തെ പൊസിഷനിലേക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോവുക.
അപ്പോൾ കൊണ്ടുപോയ ശേഷം ഇവിടെ ഡ്രാഗ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂമൊക്കെ ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. കറക്റ്റ് നോക്കി ചെയ്യണം, എന്നാലും ഈ എഡിറ്റിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, ഇതാ കറക്റ്റ് നമുക്ക് വെച്ചിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോപ്പിങ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ രണ്ടും വേറെ വേറെ ലെയറാണ് നമുക്ക് തോന്നിക്കാൻ പാടില്ല. ആ വിധത്തിൽ വേണം കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്ഷനോട് കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്ഷനോട് കൂടി അത് നമുക്ക് നല്ല ക്ലിയർലി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്ത് ക്രോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും ഏകദേശം എന്താ പറയുക കഴിഞ്ഞു പറയാം. ഇനി വേണമെന്ന് വെച്ചാൽ അതിന് മൂന്നാമത്തേതാണ്. ആ സെൻറ്ററിൽ നിന്ന് എവിടത്തേക്കാണോ നമ്മൾ പോകുന്നത്, കറക്റ്റ് എവിടുന്നാണ് പോകുന്നത്, അത് നിൽക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ സ്പ്ലിറ്റ് ഹെഡ് കൊടുക്കുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ഹെഡ് അല്ല ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കറക്റ്റ് എവിടുന്നാണോ നമ്മളിനി അവിടുന്ന് എണീച്ച് പോകുന്നത്, ലാസ്റ്റ് ഊനാലിന് എണീച്ച് പോകുന്നത്, അവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ മൂന്നാമത്തെ ലെയർ ഇവിടെ റെഡിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ ലെഫ്റ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ലെയർ വരുമ്പോൾ ബ്ലാക്ക് വരും. അപ്പോൾ അതിന് പോകാനുള്ള ട്രിക്കാ പറഞ്ഞാൽ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഓക്കെ, എന്നാലേ ആ ബ്ലാക്കൊക്കെ പോയിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഷോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ട. അപ്പോൾ ആ ഭാഗം എന്താ ചെയ്യുക വെച്ചാൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ആ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ രണ്ട് ഇത് മാത്രമേ കിട്ടുള്ളൂ, അതായത് അവിടെ ഇരിക്കുന്നതും ആ സെൻറ്ററിൽ നിൽക്കുന്നതും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലാക്കി നോക്കുക. അപ്പോൾ ഇതാ കറക്റ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മേലിൽ കാണുന്ന ആ ഒരു മേലോട്ടേക്ക് ഒരു എയറോ മാർക്കുണ്ട്. അപ്പോൾ അത് നെക്കിയാൽ നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള ഒരു ബട്ടൺ കാണും. അപ്പോൾ അതിനു മുമ്പ് നമ്മളെ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ നോക്കണം. അപ്പോൾ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് ഏകദേശം 4 MBPS വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. 4 or 5 MBPS വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ്പോർട്ട് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു എഡിറ്റിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയിട്ട് കണ്ടേക്കണം. അപ്പോൾ ഇതിൽ നല്ല എഡിറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും പോയിട്ട് ഫോളോ ചെയ്യുക. സീറ്റോട്ടേക്ക് നടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാം, ആക്റ്റീവ് ആയിരിക്കും, കട്ട് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എഡിറ്റിംഗ് മോർ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങളെ ഈ വീഡിയോൻ്റെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി നമുക്ക് ഇനി മെച്ചപ്പെടണം എന്നൊക്കെ മനസ്സിലാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ ക്ഷേപിക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വീഡിയോ ലെങ്ത് അനുസരിച്ചായിരിക്കും. ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സ്പോർട്ട് ആകുന്നത്. ചെറിയ വലിയ വലിയ വീഡിയോ ആണെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് എക്സ്പോർട്ട് ആവില്ല, കുറച്ച് സമയം എടുക്കും, ലെങ്ത്തി ആയിരിക്കും. ഓക്കെ, അത് എക്സ്പോർട്ട് ആയി ഏകദേശം എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞ് അപ്പോൾ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതായിട്ട് വേണ്ടി ഒരു അഡ്ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ അത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ നേരത്തെ എടുത്ത തന്നെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 16:9 എന്ന് പറയുന്ന റേഷ്യോ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ ഷോർട്ട് വീഡിയോ അവിടെ ഫസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഏറ്റവും ചെറുത് ചെറിയ വീഡിയോ നമ്മൾ നേരത്തെ എടുത്ത കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ വീഡിയോ അവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് ക്ലിഞ്ചൊന്നും വരാൻ സൂക്ഷിക്കണം, ചെറിയ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ അവിടെ ഒരു ക്രോപ്പ് ചെയ്താൽ മനസ്സിലാകുന്നുണ്ട്. ആ ഇരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി, അതൊന്നും വരാതെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവും. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത വലിയ വീഡിയോ, ഫസ്റ്റത്തെ ഷൂട്ട് ചെയ്ത വലിയ വീഡിയോ അവിടെ പേസ്റ്റാണ് വേണ്ടത്. അതായത് മീഡിയ പോവുക, മീഡിയ പ്രോസസ്സറിൽ പോയിട്ട് വീഡിയോ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ അവിടെ പേസ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി വേണമെന്ന് വെച്ചാൽ മൂന്നാമത്തെ കറക്റ്റാണ് ഊനാലി എവിടെയാണോ നമ്മൾ ഊനാലിലേക്ക് എത്തി ഇരിക്കുന്നത്, അതാ ആ കറക്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ട്രിം ലെഫ്റ്റ് പ്ലേ ഹെഡ് കൊടുക്കുക. അതാ അല്ല സോറി, സ്പ്ലിറ്റ് പ്ലേ ഹെഡ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ കറക്റ്റ് ആകുമ്പോൾ മൂന്നാമത്തെ എവിടുന്നാണോ എണീച്ച് പോകുന്നത് ആ പോകുന്നത് ക്ലിക്ക് ചെയ്യുക. ട്രിം റേറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് എണീച്ച് പോകുന്ന ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ നേരത്തെ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ലെഫ്റ്റ് കാണുന്ന മൂന്ന് ഡോട്ടിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ നേരത്തെ ഇപ്പോൾ എടുത്ത മൂന്നാമത്തെ വീഡിയോ ലെയറാക്കിയതിന് ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം ആ മുകളിലുള്ള വീഡിയോ മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്ന ശേഷം സെൻട്രൽ കാണുന്ന മൂന്ന് ബട്ടൺ ഉണ്ടാവും. സെൻട്രൽ കാണുന്ന ആ ഡോട്ട ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
എൻ്റെ ആ ചോപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാധനം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതാ നമുക്കിവിടെ നമ്മൾ നേരത്തെ എടുക്കുമ്പോൾ ഉണ്ടായ വോയിസൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് വോയിസ് ക്ലിക്ക് ചെയ്തതിന് പിന്നെ വോയിസ് എറ്റിലൊക്കെ പിന്നെ അവിടെ വോയിസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഓഡിയോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്ട്രാ മ്യൂസിക്സും അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ കറക്റ്റ് നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മ്യൂസിക് ഓഡിയോസൊക്കെ വേണമെങ്കിൽ മ്യൂസിക് ബ്രൗസർ ഓഡിയോ ബ്രൗസറിൽ പോവാം. ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള ഓഡിയോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാ അവിടെ ടിക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാ വേണ്ട ഓഡിയോ അവിടെ അവൈലബിൾ ആവും. ഓക്കെ, ഇനി അത് ചോദിച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു പോലെ ആ നേരത്തെ മുകളിലുള്ള എയറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. നേരത്തെ എടുത്തു പോലെ അതേ എം ബിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ പോർഷൻ ഇതാ ഇവിടെ കഴിഞ്ഞു. സിമ്പിളാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ എഡിറ്റിങ്ങിൻ്റെ മോർ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. പിന്നെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഭയങ്കര എഡിറ്റിങ്ങായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസൊക്കെ വെച്ച് നല്ല ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ എക്സ്പോർട്ടിങ് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ഇതാ എക്സ്പോർട്ടിങ് പ്രോസസ്സ് ചെയ്യുന്നു. അതപ്പോൾ നമ്മളെ എഡിറ്റിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ, സിമ്പിളാണ്. നമുക്ക് ഓപ്പൺ വിത്ത് ഗാലറിയാ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാ നമ്മളെ വീഡിയോ ഇവിടെ അവൈലബിൾ ആണ്. നല്ല രസമുണ്ട്. പിന്നെ ചെറിയ അവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ക്രോപ്പൊക്കെ ചെയ്യുമ്പോൾ അതാ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ശരിക്കും നോക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിപ്പോൾ മ്യൂസിക്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇവിടെ റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ചെറിയ എഡിറ്റിംഗ് കൂടി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും എഡിറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ 800 സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേവേൻ്റെ പറയുന്നതായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എടുത്തു കൊടുക്കുക. എൻ്റെ നമുക്ക് 800 ആയവാട് കിട്ടിലും ഗീവ് ഉണ്ടായിരിക്കും. കിട്ടിലും സർപ്രൈസ് ആണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ സഫാൻ ഇത് റിസാൻ സൈനിങ് ഔട്ട്.